അനുഗ്രഹിക്കപ്പെട്ട അൽപസംഖ്യത്വം നമുക്ക് ആരാധനയുടെ ഭാഗമായി ദൈവം നൽകിയത് ഒരുമിച്ച് നമുക്ക് ശിരോഷിക്കുവാൻ. 105 സങ്കീർത്തനത്തിന്റെ 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ, സാംസ് 105:1-22 നമുക്ക് തുടർമാനമായി പാടി കർത്താവിൽ സന്തോഷിക്കാം. വളരെ അധ്യയനത്തോടുകൂടി അത് വായിപ്പാൻ ദൈവനാമത്തിൽ വാസിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. വേദഭാഗം വായിക്കുന്നു, ഒരുമിച്ച് മുമ്പാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുവിൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിക്കുവിൻ, അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിക്കുവിൻ, അവന്റെ വിശുദ്ധനാമത്തിൽ പ്രശംസിക്കുവിൻ. യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. യഹോവയെയും അവന്റെ ബലത്തെയും തിരയുവിൻ, അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിക്കുവിൻ. അവന്റെ ദാസനായ അബ്രഹാമിന്റെ സന്തതി, അവൻ തിരഞ്ഞെടുത്ത യാക്കോബിൻ മക്കളുമായുള്ളവരെ, അവൻ ചെയ്ത അത്ഭുതങ്ങളും അവന്റെ അടയാളങ്ങളും അവന്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവിൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവന്റെ ന്യായവിധികൾ സർവഭൂമിയിലുമുണ്ട്. അവൻ തന്റെ നിയമത്തെ എന്നേക്കും, താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറകളോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിനു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിന്റെ ഓഹരിയായി ഞാൻ കനാൻ ദേശം തരും എന്ന് അറിയിച്ചിരുന്നു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ഒരു ജാതിയെ വിട്ട് മറ്റൊരു ജാതിയുടെ അടുക്കിലേക്കും, ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിന്റെ അടുക്കിലേക്കും പോകും. അവരെ പീഡിപ്പിക്കുവാൻ അവൻ ആരെയും സമ്മതിച്ചില്ല. അവരുടെ നിമിത്തം രാജാക്കന്മാരെ ശാസിച്ചു, എന്റെ അഭിഷക്തന്മാരെ തുടരുത്, എന്റെ പ്രവാചകന്മാർക്ക് ദോഷവും ചെയ്തെന്ന് പറഞ്ഞു. അവൻ ദേശത്ത് ക്ഷാമം വരുത്തി അപ്പം കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവർക്ക് മുൻപായി അവൻ ഒരാളെ അയച്ച് യോസഫിനെ ഉദാസനായി വിറ്റുവല്ലോ ഗോവയുടെ അവനെ നിവൃത്തിയാകുകയും അവന്റെ അരുളപ്പാടിനാൽ അവൻ ശോധന വരികയും ചെയ്യുമ്പോളും അവർ അവന്റെ കാലുകളെ വിലങ്ങ് കൊണ്ട് ബന്ധിക്കുകയും അവൻ ഇരുമ്പ് ചങ്ങലയിൽ കുടുങ്ങുകയും ചെയ്തു. രാജാവ് ആളയച്ചവനെ വിടുവിച്ചു, ജാതികളുടെ അധിപതി അവനെ സ്വന്തമാക്കി, അവന്റെ പ്രമുഖന്മാരെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊടുക്കുവാൻ, അവന്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കുവാനും, തന്റെ ഭവനത്തിന് അവനെ കർത്താവായി, തന്റെ സർവസമ്മത്തിനും അധിപതിയായി നിയമിച്ചു. ദൈവനന്ദിയോടെ സ്തോത്രം ചെയ്യാം. കർത്താവ് നമുക്ക് നൽകിയ വചനം ഓർത്തുകൊണ്ട് ദൈവം നമുക്ക് അപേക്ഷിക്കാം. സുഷകളെ അനുഗ്രഹമാക്കട്ടെ. അവന്റെ ശരീരത്തിൽ ദൈവം നമ്മോട് സംസാരിക്കാൻ, കർത്താവ് നമ്മോട് സംസാരിക്കാൻ എടുക്കണം. ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. എല്ലാവരും അവൻ ഏകാഗ്രതയോടെ ആയിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതിന് വേണ്ടി വളരെ അനുഗ്രഹത്തിനായിട്ട് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് നാം എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ, എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂസിൽ മാത്രം, എന്റെ കൂടാരം പൊടിയോടും യേശുവിൻ ക്രൂസിൽ മാത്രം, എന്റെ കൂടാരം പൊടിയോടും എന്റെ സ്തുതിയും ആട്ടുവേ, എന്റെ സകല പ്രശംസയും യേശുവിൻ ക്രൂസിൽ ഒരുമിച്ച് ദൈവത്തെ ഉയർത്തുവാൻ ലഭിക്കുന്ന നല്ല സമയത്തിനാണ് സ്തോത്രം. ക്രിയാവിൽസിന്ദാശ്രമി കുടുംബമായിട്ട് പ്രിയപ്പെട്ട ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വാത്സല്യ സൗരസമാർ കുഞ്ഞുങ്ങൾ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് മഹത്വം കരുതുന്നു. നാട്ടിൽ നമ്മുടെ പല പ്രിയപ്പെട്ടവരുണ്ട്. പ്രിയ ബിനോയുടെ മാതാപിതാക്കളുണ്ട്. മറ്റ് പല പ്രിയപ്പെട്ട വിവിധ ദേശങ്ങളിൽ നിന്ന് നമ്മോടൊപ്പം ഈ മീറ്റിംഗിലായിരിക്കുന്ന ഓർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിപ്പാൻ പറ്റണം.
കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. വിശ്വസ്തനായ ദൈവത്തിന്റെ പാദപത്തിലേക്ക് സമർപ്പിക്കാം. ദൈവത്തിന്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട സംഗീതത്തിന്റെ ഭാഗമാണ് നമുക്ക് നൽകിയത്. കൂട്ടത്തിൽ പാട്ട് പാടാൻ ഞാൻ ശ്രമിച്ചത്, പ്രൈസ് ഗോഡ്. നമ്മുടെ സ്തുതിയും പാട്ടും പ്രശംസയും പുകഴ്ചയും ഒക്കെ അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മാത്രം എന്നൊന്ന് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അവൻ സാവകാശം കണ്ടെത്തുകയായിരുന്നു. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് പുകഴുവാൻ മറ്റൊന്നുമില്ലല്ലോ. നമ്മുടെ പ്രശംസ ഒക്കെ നമ്മുടെ ക്രൂശിലാണല്ലോ, കർത്താവിലാണല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആ പാട്ട് എഴുതിയ ആ പ്രിയപ്പെട്ടവൻ കോട്ടയം ഡിസംബർ കോട്ടയമാണ് എഴുതിയത്. പ്രൈസ് ഗോഡ്. അക്ഷരാഭ്യാസം ശരിക്കില്ല. പ്രൈസ് ഗോഡ്. ശരിക്ക് വായിപ്പാനോ എഴുതുവാനോ അറിയാൻ വയ്യാത്ത പ്രിയപ്പെട്ടവൻ നൂറിലധികം പാട്ട് എഴുതിയിട്ടുണ്ട്. ദൈവം ഒരാളെ ഉപയോഗിച്ചാൽ, അമീൻ, കർത്താവ് അമീൻ ഒരാളെ കണ്ടിരിക്കുന്നെങ്കിൽ, പ്രൈസ് ഗോഡ്. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അമീൻ. ദൈവം ഉപയോഗിക്കുന്ന വിധങ്ങളൊക്കെ ഓർത്തു നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ നമ്മയൊക്കെ ദൈവം കാലാകാലങ്ങളിൽ വിളിച്ചു പോന്നിരിക്കുന്നാൽ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ കർത്താവിനോട് അവൻ ചേർന്നിരിക്കാം. കർത്താവിനെ മഹത്വപ്പെടുത്തുവാനൊക്കെ കർത്താവിന്റെ കരങ്ങളിലേക്ക് അവൻ ഒരിക്കൽ കൂടി സമർപ്പിക്കാൻ, കരങ്ങളെ കെട്ടി ഒരിക്കൽ കൂടി ദൈവത്തിന് പുകഴ്ച കൊടുത്താൽ ദൈവത്തിന് മഹത്വം കൊടുത്താണ് സ്തോത്രം. പ്രൈസ് ഗോഡ്. നാം സൂം മീറ്റിംഗിന്റെ പരിമിതികൾക്കുള്ളിൽ തന്നെ ആയിരിക്കുമ്പോൾ എല്ലാവർക്കും വളരെ സാവകാശമുണ്ടല്ലോ ദൈവത്തിന് ദൈവത്തെ സ്തുതിപ്പാന് ആരാധിപ്പാന് സ്വാതന്ത്ര്യത്തോടുകൂടി നമ്മൾ നിങ്ങളുടെ ഇഷ്ടപ്രകാരം. പ്രൈസ് ഗോഡ്. ദൈവവും കർത്താവുമായിട്ടുള്ള നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിനനുസരണമായി നമ്മൾ നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വിവിധ മുഖാന്തരങ്ങളിലൂടെ അവൻ നിങ്ങളെ കർത്താവ് സഹായിക്കുമല്ലോ. അതിനായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. 105 അദ്ദേഹം സങ്കീർത്തനത്തിന്റെ ഏതാണ്ട് പകുതിയോളം വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത്. സ്തോത്രം. വായിച്ച വേദഭാഗങ്ങളോട് നമുക്ക് അറിയുവാൻ കഴിയുന്ന വിഷയമുണ്ട്. ഇസ്രായേലിന് വേണ്ടി ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് വർണ്ണിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സ്തോത്രം. നമ്മൾക്കും അവസരം കിട്ടിയാൽ അവൻ ദൈവം നമുക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങള് അവൻ അത്ഭുത പ്രവർത്തികളൊക്കെ വർണ്ണിക്കുവാൻ നമുക്ക് ഏറെയുണ്ട്. ഈ 105 സങ്കീർത്തനത്തിന്റെ പ്രാരംഭ വാക്യങ്ങളിലൊക്കെ ദൈവത്തെ സ്തുതിപ്പാൻ അവൻ ദൈവത്തിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ ഒക്കെ ഓർപ്പിക്കുന്ന അവൻ സങ്കീർത്തന ഭാഗമാണല്ലോ. അവന്റെ പ്രവർത്തികളെ മറ്റുള്ളവരെ അറിയിക്കുവാൻ, കർത്താവിന് പാടുവാൻ, കീർത്തനം ചെയ്യുവാൻ, സ്തുതിക്കുവാൻ അത് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ അവൻ വീണ്ടും വീണ്ടും ഓർപ്പിക്കുന്നതാ. ദൈവത്തെ സ്തുതിപ്പാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, അവന്റെ മുഖം ഇടപെടാതെ അന്വേഷിക്കുവാൻ കർത്താവിന് സ്തോത്രം. അവൻ ദൈവത്തിൽ തന്നെ ആശ്രയമായിരിക്കാൻ പറ്റണം. അവൻ സങ്കീർത്തനക്കാരൻ നമ്മോട് ഓർപ്പിക്കുക, കർത്താവിന് സ്തോത്രം. അവിടെ യഹോവയെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവത്തിലായിരിക്കുമ്പോൾ ദൈവമൊക്കെ നമുക്ക് പ്രത്യേക സന്തോഷമാണല്ലോ. സ്തോത്രം. കർത്താവിന്റെ ദാസം നാം എല്ലാവരും പ്രത്യേകിച്ച് ദൈവസ്ഥലത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് വ്യാകുലപ്പെടാനൊക്കെ വളരെയേറെ കാരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ നാം മാറ്റി വെച്ചിട്ട് ദൈവത്തിൽ സന്തോഷിക്കുവാനൊക്കെ കാരണമായി തരുന്ന ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയുന്നതുകൊണ്ടാണല്ലോ. സ്തോത്രം. നമ്മോട് കൂടെയുള്ള ദൈവത്തിന്റെ സാമീപ്യം ആണ് അവന്റെ സാന്നിധ്യമാണ്. അവൻ ദൈവത്തിന്റെ ആത്മാവിന്റെ അവൻ ശക്തി നമ്മളുടെ മേൽ പകർന്നിരിക്കുന്നതാണല്ലോ. ആ സന്തോഷം നമ്മുടെ ഉള്ളിൽ പകർന്ന് സ്തോത്രം. കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കുന്നത് ആ സന്തോഷം ദൈവത്തിന്റെ സന്തോഷത്താൽ നമ്മൾ നിറയ്ക്കുന്നതാണ്. അമീൻ. നന്ദി ഹൃദയത്തോടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താം, ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. പ്രൈസ് ഗോഡ്. അമീൻ. യഹോവയെ അന്വേഷിക്കുന്ന ഹൃദയം സന്തോഷിക്കട്ടെ. അവൻ അവന്റെ ബലത്തെയും അവൻ തിരവിയും അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പിൻ. സ്തോത്രം. നമുക്ക് സഹായം വരുന്ന കർത്താവിന്റെ തിരുമുഖത്തേക്ക് തന്റെ കണ്ണുകളിലേക്ക് ഉയർത്തുവാനാ ഓർപ്പിക്കുന്നത്. സ്തോത്രം. അവന്റെ മുഖത്തെ ഇടപെടാതെ അന്വേഷിപ്പിൻ. ഇടപെടാതെ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഇടപെടാതെ കർത്താവിന്റെ മുഖത്തെ അന്വേഷിപ്പിൻ. സ്തോത്രം. ദൈവത്തെ ഉയർത്തുവാൻ, ദൈവത്തോടുള്ള അവൻ ബന്ധം അവൻ കീപ്പ് ചെയ്യുവാൻ, നിലനിർത്തുവാൻ ഇടപെടാതെ അവന്റെ മുഖത്തേക്ക് നോക്കുവാനാ പറഞ്ഞത്. പ്രൈസ് ഗോഡ്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുവാൻ, സാവകാശങ്ങളെ കിട്ടുമ്പോഴൊക്കെ അവൻ അവന്റെ മുഖം അന്വേഷിക്കാൻ, മുമ്പേ അവൻ നീതി രാജ്യം അന്വേഷിപ്പിൻ. അതോടുകൂടി ഇതൊക്കെ നൽകിത്തരാമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തം കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. ദൈവത്തെ സ്തോത്രം ചെയ്തു. അതോർത്തുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. 3 വാക്യത്തിൽ ഓർപ്പിക്കുന്നതിന് അവന്റെ വിശുദ്ധ നാമത്തിൽ പ്രശംസിക്കുവിൻ. നമുക്കൊരു വിശുദ്ധ നാമം ദൈവം നൽകിയിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. ദൈവമക്കൾക്ക് അവൻ ദൈവം ഒരു നാമം നമുക്ക് നൽകിയിട്ടുണ്ടല്ലോ. അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി നൽകുവാൻ തക്കണം. ലോകത്തെ സ്നേഹിച്ച, നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ ആ വലിയ സ്നേഹമാണല്ലോ, ആ ഒരു വിശുദ്ധ നാമമാണല്ലോ അവൻ യേശു എന്ന നാമമാണല്ലോ നമുക്ക് നൽകിയിട്ടുള്ളത്. പ്രൈസ് ഗോഡ്. ആകാശത്തിലെ മനുഷ്യരുടെ ഇടയിൽ അവൻ രക്ഷിക്കപ്പെടുവാനുള്ള ഏക നാമം യേശു എന്ന നാമം, ആ വിശുദ്ധ നാമം നമുക്ക് വേണ്ടി നൽകിയിരിക്കുന്നാൽ അവൻ കർത്താവായ യേശുവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പാനുള്ള ഭാഗ്യം ലഭിച്ച പ്രിയപ്പെട്ടവർ. ഒരിക്കൽ കൂടി കരങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിയാണ് ദൈവത്തിനോട് സ്തോത്രം. താങ്ക് യു. എല്ലാ പുകഴ്ചയും ദൈവത്തിന് കൊടുത്താണ് കർത്താവിന് സ്തോത്രം. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈസ് ഗോഡ്. അമേ. ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്താം, അവന്റെ മുഖത്തെ അന്വേഷിക്കാം. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ഏറെ
അഞ്ചാമത്തെ വാക്യം പോലെ ഇങ്ങനെ ആമേൻ ദൈവം വിടുവിച്ച വിധങ്ങള് ദൈവത്തിന്റെ അത്ഭുതങ്ങള് ദൈവത്തിന്റെ നമ്മെ കുറിച്ചുള്ള കരുതലുകള് അത്ഭുതങ്ങള് അടയാളങ്ങള് അവന്റെ ന്യായവിധികൾ ഒക്കെ നമ്മളോട് വർണ്ണിക്കുന്നു ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുന്നു. എട്ടാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എട്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് അവൻ തന്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ ആയിരം തലമുറയോട് ഓർക്കുന്നു. ഒൻപതാമത്തെ വാക്യം അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസ്ഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ അതിനെ അവൻ യാക്കോബിന്റെ ചട്ടമായും ഇസ്രായേലിന്റെ നിത്യ നിയമമായും നിയമിച്ചു. എട്ടാമത്തെ വാക്യം ഒരു നിയമം ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. ആയിരം തലമുറയോളം ഓർക്കുന്ന ഒരു ദൈവത്തിന്റെ നിയമത്തെ നമുക്ക് വേണ്ടി കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. അതാണ് ദൈവത്തിന്റെ വലിയൊരു വാക്കത്വം. ഇത് ഒന്നോ രണ്ടോ തലമുറ കൊണ്ട് മാറുന്നതല്ല, പ്രൈസ് ഗോഡ്, ഇത് ആയിരം തലമുറകളോളം ഓർക്കുന്ന ദൈവത്തിന്റെ വാക്തത്വ അമ്മ നമ്മോട് അരിച്ചിരുന്നത്. അവൻ അബ്രഹാമിനോട് നിയമം ചെയ്തു, ഇസ്ഹാക്കിനോട് സത്യവും ചെയ്തു, മാത്രമല്ല യാക്കോബിന്റെ ചട്ടമായും അവൻ ഇസ്രായേലിന്റെ നിത്യനിയമമായും നിയമിച്ചിരുന്നത്. ദൈവത്തിന്റെ പേര് തന്നെ മാറ്റിയിരിക്കുക. അവൻ അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം. പ്രൈസ് ഗോഡ്. അമീൻ. ഒരു അതിനൊരു പ്രത്യേകത കൂടെ ചേർത്തിരിക്കുകയാണ്. അമീൻ. നാം എല്ലാം വിളിച്ചപേക്ഷിക്കുന്ന അങ്ങനെയാണല്ലോ. അമീൻ. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, തിരുവചനത്തിൽ പല ഭാഗത്തും അത് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അബ്രഹാമിന്റെ ദൈവം, അമീൻ, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. പ്രൈസ് ഗോഡ്. വളരെ അഭിമാനത്തോടു കൂടി അമീൻ ദൈവം ആ ഓർപ്പിക്കുന്ന ദൈവത്തിന് നീയോടെ സ്തോത്രം. ദൈവത്തിന്റെ ആ വാഗ്ദത്തമാണ്, അത് തലമുറ തലമുറയായി ദൈവം നൽകിയിരിക്കുന്നാൽ ദൈവത്തിന്റെ സ്തോത്രം. യാക്കോബിനെ വിളിച്ചു വന്നിരിക്കുമ്പോൾ അവന്റെ പേരുകൂടെ മാറ്റിയല്ലേ, പ്രൈസ് ഗോഡ്, ഇസ്രായേലിന്റെ പേരുകൂടെ നൽകി അവൻ വിളിച്ചു വേർതിരിച്ചെങ്കിൽ മാറ്റിയെങ്കിൽ ദൈവത്തിന്റെ സ്തോത്രം. ദൈവത്തിന്റെ ഒരു കരുതൽ നമുക്ക് എപ്പോഴും കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ സ്തോത്രം. അതുകൊണ്ടാണല്ലോ അമീൻ ഈ ആ പേരുള്ള ആ സ്ഥലം തന്നെ ദൈവത്തിന്റെ സ്തോത്രം, ആ ദേശം തന്നെ മറ്റുള്ളവർക്കൊക്കെ ഒരു ഭയം തോന്നുമാർ, അല്ലെങ്കിൽ അനുഗ്രഹം കാണുമാർ, ദൈവം മാനിക്കുന്ന വിധങ്ങളൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിന് സ്വാധീനം. പ്രൈസ് ഗോഡ്. മോശ ഹോരേബിൽ മുൾപ്പെടുപ്പ് കണ്ടിട്ട് മുൾപ്പെടുപ്പ് കത്തുന്നതും എന്നാലും വെന്തു പോകാതെ ഇരിക്കുന്നതും കണ്ട് അത്ഭുതം പെട്ടത് പോലെ തന്നെ. പ്രൈസ് ഗോഡ്. ആ ചെറിയൊരു രാജ്യം, പ്രൈസ് ഗോഡ്, ലോകത്തിന്റെ മുൻപിൽ ലോകം വീക്ഷിക്കുമ്പോൾ ദൈവത്തിന് സ്വാധീനം. പക്ഷേ ലോകം നോക്കുമ്പോൾ കണ്ടേക്കാൻ ഇപ്പോൾ കത്തി ചാമ്പലാകും പോകുമെന്ന് തോന്നിയേക്കാം. പ്രൈസ് ഗോഡ്. ഇപ്പോഴത്തെ കത്തി അവൻ ചാമ്പലായി പോകുമെന്ന് തോന്നിയേക്കാം. മോശയ്ക്ക് അന്ന് തോന്നിയത് പോലെ മുൾപ്പെടുപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു എന്നാല് അത് വെന്തു പോകുന്നുമില്ല. എന്നാൽ ദൈവമക്കളെ ഓർക്കുക, ഈ ലോകമൊക്കെ വീക്ഷിക്കുമ്പോൾ പ്രൈസ് ഗോഡ്, അവരുടെ ആ ലൊക്കാലിറ്റി നോക്കിയാൽ, അല്ലെങ്കിൽ അതിന്റെ ഭൂപടം നോക്കിയാൽ, അവിടുത്തെ സാഹചര്യങ്ങൾ നോക്കിയാൽ അവൻ അവർക്ക് യാതൊന്നും അവൻ നേട്ടമായിട്ട് പറയുവാനില്ല. എന്നാൽ ദൈവം താൻ തെരഞ്ഞെടുത്ത ആ ജാതിയെയും തന്റെ ജനത്തെയും വേർതിരിച്ച് കാണുവാൻ പറ്റണം. അത്ര വളരെ അനുഗ്രഹിക്കപ്പെട്ട ജാതിയെ തിരിച്ചറിയത്തക്ക രീതിയിൽ, തന്റെ ജനത്തെ തിരിച്ചറിയത്തക്ക രീതിയിൽ മറ്റുള്ളവർക്കൊക്കെ നോക്കിക്കാണുവാൻ പറ്റുള്ള വ്യത്യാസം വരുത്തുവാൻ പറ്റും. ദൈവത്തിന്റെ പ്രസാദം തോന്നിയെങ്കിൽ ദൈവം മറ്റൊന്നും അല്ല, അവന്റെ ആ തലമുറയോടുള്ള നിയമമാണ്. ഇത് ആയിരം തലമുറയോടുള്ള ദൈവത്തിന്റെ നിയമമാണ്. ഭാഗ്യവശാൽ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കും എനിക്കും ഒക്കെയും നമുക്കൊക്കെയും ആ അതിലേക്ക് പങ്കാളികളാകുവാൻ, പ്രൈസ് ഗോഡ്, ആ അവകാശം പ്രാപിക്കാൻ. ഹല്ലേലൂയ. കർത്താവ് നമ്മെ സ്നേഹിച്ച ദൈവത്തിന്റെ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കാരണമുണ്ട്. അമീൻ. അബ്രഹാമിനോട് ദൈവം അല്ലിച്ചത് അനുഗ്രഹം, അമീൻ, അത് ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്, അമീൻ, അമീൻ, നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അമീൻ. ഗലാത്തി ലേഖനം മൂന്നാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ ആ വാഗ്ദത്തം നമുക്ക് നൽകിയിട്ടുണ്ട്, അബ്രഹാമിനോടുള്ള അനുഗ്രഹം. പ്രൈസ് ഗോഡ്. നിങ്ങൾക്കും എനിക്കും ലഭിക്കുവാൻ നിൽക്കണം ദൈവം നമുക്ക് ആ ഭാഗ്യപദവി ഉണ്ടെങ്കിൽ അത് ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് നൽകുവാൻ ദൈവത്തിന് കൃപ തോന്നിയെങ്കിൽ അമീൻ ആ വാഗ്ദത്ത വിഷയമായി അമീൻ അതിനെ നമുക്ക് ദാനം നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയിട്ടുണ്ടെങ്കിൽ അമീൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കണം, ദൈവത്തെ ഉയർത്തിക്കൊണ്ടിരിക്കണം. കർത്താവ് സ്തോത്രം ചെയ്തു. പ്രത്യേകം വിളിച്ചു വേർതിരിക്കപ്പെട്ട തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനമാണ് സ്തോത്രം. ഈ ജനത്തെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, ഇതിനെ ശമിക്കുന്നവർ ശമിക്കപ്പെടും. പ്രൈസ് ഗോഡ്.
കർത്താവ് സ്തോത്രം. നിങ്ങളെ ഓർമ്മയിൽ ഞാനൊന്ന് ഉണർത്തട്ടെ. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ മക്കൾ വാഗ്ദത്ത കനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ അവർ വരുമ്പോൾ അവിടെ ജാതീയ രാജാവായ ബാലാക് ഈ ജനത്തെ കണ്ട് ഭയപ്പെട്ടിട്ട് മോവാബ് രാജാവായ ബാലാക് ഈ ജനത്തിന്റെ യാത്ര കണ്ട് ഭയപ്പെട്ടിട്ട് അവരെ ശപിക്കുവാൻ തക്കണം ബിലിയാം എന്ന പ്രവാചകനെ കൊണ്ടുവന്ന കാര്യം നമുക്ക് അറിയാൻ പറ്റും. പ്രൈസ് ഗോഡ്. ബിലിയാമിനോട് നമ്മൾ ചട്ടം കിട്ടി. പ്രൈസ് സംഖ്യാപുസ്തകത്തില് 22 അധ്യായത്തിലുണ്ട്. അതുപോലെ ആവർത്തന പുസ്തകം 23 അധ്യായത്തിലുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. പ്രൈസ് ഗോഡ്. നിങ്ങൾക്ക് അറിയാവുന്ന വിഷയം ജസ്റ്റ് ഓർപ്പിച്ച് ഞങ്ങൾ വിടുന്നതാണ്. സ്തോത്രം. ബിലിയാമിനെ ഒന്ന് കൂലി കൊടുത്ത് കൊണ്ടുവരാൻ വേണ്ടി ബിലിയാമിനെ കൊണ്ടുവന്ന് ഈ ദേശത്തെ ഇവരെ ഒന്ന് ശപിക്കുവാൻ തക്കണം ആളുകളെ അയച്ചു. ബിലിയാമിന്റെ അടുത്ത് ബാലാക്കിന്റെ ആൾക്കാർ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഇന്ന് ഒരു ദിവസം നീ ഇവിടെ താമസിക്കുന്നു, ഇവിടെ താമസിക്കുക, നാളെ രാവിലെ പറയാമെന്ന് പറഞ്ഞു. എനിക്ക് വരാൻ പറ്റുമോ ഇല്ലെന്നത്. അപ്പോൾ ദൈവത്തിന്റെ ആലോചന എനിക്ക് ലഭിച്ചില്ല. രാവിലെ പറഞ്ഞു എനിക്ക് വരാൻ പറ്റത്തില്ല, ദൈവം അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. വീണ്ടും ബിലിയാമിനെ കൂട്ടിക്കൊണ്ടുവരാൻ രാജാവ് വീണ്ടും ആളിനെ അയച്ചിട്ടുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോഴപ്പോഴും കൂടെ പോയില്ല, ദൈവം അനുവദിച്ചില്ല എന്നാണ് പറഞ്ഞു. നാം മൂന്നാം പ്രാവശ്യം പോയതായിട്ട് കാണുന്നുണ്ട്. നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ബാലാക്ക് ഈ ദേശത്തെ ജനത്തെ നശിപ്പിക്കുവാൻ ഇല്ലായ്മ ചെയ്യുവാൻ തക്കണം, ഇവരെ ശമിപ്പാൻ തക്കണം. അപ്പൊ ഇവന്റെ ശാപം വളരെ ഭരിക്കുന്ന രാജാവിന്റെ വിശ്വാസം ദൈവത്തെ ശ്രോതിക്കുന്നു. നമുക്കറിയാം, ചിലരെ കണ്ട് പറയാറുണ്ട്, ഈവൻ ഒരു വാക്ക് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നു പറയാറുണ്ട് ചിലപ്പോൾ. പ്രൈസ് ഗോഡ്. ദൈവമക്കളെ സംബന്ധിച്ച് അങ്ങനല്ല. അവിടെ ശ്രദ്ധിച്ചോണം, ദൈവമക്കൾ ആയിരിക്കണം എന്ന് മാത്രം. പ്രൈസ് ഗോഡ്. ഇസ്രായേൽ ആയിരിക്കണം, ദൈവമക്കൾ ആയിരിക്കണം. ഇവിടെ അതാണ് ഞാൻ ഓർപ്പിക്കാൻ പറ്റുന്ന വിഷയം. ഇവിടെ വീണ്ടും ശപിക്കാനായിട്ട് രാജാവ് കൂട്ടിക്കൊണ്ടു പോയി. എന്നാൽ വാഗ് വന്നപ്പോൾ സുഭാഷിതം ചെളിയപ്പോൾ അവന്റെ വായിൽ അനുഗ്രഹങ്ങളാവട്ടെ, ക്ഷാമമല്ല അനുഗ്രഹങ്ങളാവട്ടെ. പ്രൈസ് ഗോഡ്. രാജാവ് വളരെ അവനോട് പ്രതിച്ചതായിട്ട് കാണുന്നു. നീ എന്ത് പരിപാടിയെ കാണിക്കുന്നു? ഞാൻ നിനക്ക് കൂലിയും തന്ന് കൊണ്ടുവന്ന ആളുകളെ കൊണ്ടുവന്നിട്ട് അവൻ ഇവരെ അനുഗ്രഹിക്കാനാണ്. അവിടെ പറയുന്ന വിഷയമുണ്ട്, ആ ദൈവം പറഞ്ഞിട്ടല്ലാന്ന് എനിക്കെങ്ങനെ ശപിക്കാൻ കഴിയുന്ന, ദൈവം അനുഗ്രഹിക്കപ്പെട്ട അനുഗ്രഹിച്ച ഒരു തലമുറയെ എനിക്ക് എങ്ങനെ ശപിക്കുവാൻ കഴിയുന്ന. പ്രൈസ് ഗോഡ്. നമുക്ക് അവിടെ അറിയാൻ കഴിയുന്ന വിഷയമാണ് സ്തോത്രം. ഒന്നല്ല, രണ്ടല്ല, മൂന്ന് പ്രാവശ്യം ഇസ്രായേൽ മക്കളെ അനുഗ്രഹിക്കുകയായിരുന്നു. പ്രൈസ് ഗോഡ്. ശപിക്കുകയല്ല, അനുഗ്രഹിക്കുകയാണ്. അതാണ് ദൈവത്തിന്റെ അവൻ വാഗ്ദത്തം ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിയമം നമുക്ക് വേണ്ടി അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ, അനുഗ്രഹത്തിന്റെ കരം നമുക്ക് വേണ്ടി കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ, ഇത് തലമുറ തലമുറയായിട്ട് 1000 തലമുറകളോർക്കുന്ന കർത്താവ് സ്തോത്രം. പ്രൈസ് ഗോഡ്. കർത്താവ് നീയോട് സ്തോത്രം ചെയ്തു. അവൻ ഇത് 1000 തലമുറകളുള്ള ദൈവത്തിന്റെ നിയമമാണെന്ന് പറഞ്ഞു. പ്രൈസ് ഗോഡ്. ദൈവം ഒരു നിയമം ചെയ്താൽ അങ്ങനെ സ്തോത്രം. പ്രൈസ് ഗോഡ്. മനുഷ്യന്റെ നിയമം പോലെ അല്ല. മനുഷ്യ നിയമങ്ങൾ അവൻ ഏത് സമയത്തോ മാറി മറിയും. സാഹചര്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. പ്രൈസ് ഗോഡ്. എന്നാൽ ദൈവം ഒരു നിയമം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ വിളിച്ച് ഉപദ്രവിച്ച് നിന്നെ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഒരു നിയമം നൽകിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ഗോഡ്. ആകാശം ഭൂമിക്ക് മീതെ വേർതിരിക്കുന്ന പോലെ അവന്റെ തന്റെ ഭക്തന്മാരോട് വലുതായിരിക്കുന്നുവെങ്കിൽ, അത് ഇവന്റെ കർത്താവിന്റെ നിയമം 1000 തലമുറകളോളം ഓർക്കുന്ന. പ്രൈസ് ഗോഡ്. ദൈവങ്ങളെ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നാം മുറുകെ പിടിക്കേണ്ടത്. പ്രൈസ് ഗോഡ്. അപ്പോൾ ദൈവങ്ങളെ സംബന്ധിച്ച് എന്താ നാം ചെയ്യേണ്ടത്? ദൈവത്തിനോട് സ്തോത്രം. അതുകൊണ്ടാണ് യോശുവ തന്റെ പുസ്തകത്തിലൂടെ ഓർപ്പിക്കുമ്പോൾ പറയുന്നുണ്ട്, യോശുവയുടെ പുസ്തകം 23 വരുമ്പോൾ ഏറെ നന്മകൾ. പ്രൈസ് ഗോഡ്. യോശുവയുടെ വാഗ്ദത്തം ചെയ്ത് അവൻ മോശയോട് കൂടെ ഇരുന്ന പോലെ അതിനോട് കൂടെ ഇരിക്കുന്നു പറഞ്ഞു. യോശുവയ്ക്ക് നേതൃത്വം കൊടുത്ത് വാഗ്ദത്ത കനാനിൽ എത്തുവാൻ നടക്കണം. മോശയുടെ നേതൃത്വത്തെ ഉപയോഗിച്ചപ്പോൾ അമേൻ, മോശയ്ക്ക് യോശുവയ്ക്ക് ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. എടുത്തു പറയുന്ന കാര്യങ്ങൾ, നിന്റെ വാള കൊണ്ടല്ല, നിന്റെ വില്ലു കൊണ്ടല്ല, നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശവും നിങ്ങൾ പണിയാത്ത പട്ടണവും ഞാൻ നിങ്ങൾക്ക് തന്നു. നിങ്ങൾ അവയിൽ പാർക്കുന്നു, നിങ്ങൾ നട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും നിങ്ങൾക്ക് അനുഭവമായിരിക്കുന്നു. ആകയാൽ ഒരു കാര്യം മാത്രം യോശുവയോട് ഓർപ്പിക്കും. യോശുവയുടെ അവസാന ജീവിതത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് വരുമ്പോൾ 24 അധ്യായം കൊണ്ട് തീരുകയാണല്ലോ. പ്രൈസ് ഗോഡ്. യോശുവയുടെ മരണം അവിടെ ഓർപ്പിക്കുമ്പോൾ, അതിനു മുമ്പ് ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം വളരെ വിശ്വസ്തയോടെ ചെയ്തിട്ട്
ஏற்பிச்ச ஜனத்தை வாக்குத்தகனான் தேசம் செத்துவாந்த குடும்பம் சாவு நாசங்களை நல்கிட்ட அவரே ஓர்ப்பிக்கிற விஷயம் இது നിങ്ങളുടെ கரம் கொண்டு நேடியதல்ல നിങ്ങളുടെ വിടുക്ക് കൊണ്ട് നേടിയതല്ല ദൈവത്തിന് സ്തോത്രം ചെയ്തു ഇത് അമീൻ വാളുകൊണ്ടും വില്ലുകൊണ്ടുമല്ല നിങ്ങൾ പ്രയത്നം ചെയ്യാത്ത ദേശം നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് അമീൻ നിങ്ങൾക്ക് പട്ടണങ്ങളെ നൽകിയത് പ്രൈസ് ഗോഡ് അവയിൽ നിങ്ങൾ പാർക്കുന്നു നിങ്ങൾ നട്ടിട്ടില്ലാത്ത മുന്തിരിത്തോട്ടങ്ങളും ഒലിവുതോട്ടങ്ങളും അനുഭവമായിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പതിനാലാം അധ്യായത്തിൽ ദൈവമക്കളുള്ള ദൈവസഭയുടെ അമീൻ ദൈവത്തിന്റെ ആത്മാവ് അറിയിക്കുന്ന വിഷയം നിങ്ങളുടെ കൈയുടെ പ്രയത്നം കൊണ്ടല്ലാത്ത അനേക നന്മകൾ ദൈവം നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് അനുഭവിക്കുന്നുണ്ട് പ്രൈസ് ഗോഡ് ഈ ദേശത്തിന്റെ നന്മകൾ ഉൾപ്പെടെയുള്ള അനേക നന്മകൾ പ്രൈസ് ഗോഡ് നാം കുറ്റമുള്ള ദേശത്ത് നമുക്കൊരു പക്ഷേ ലഭിച്ചിട്ടില്ലാത്ത അനേക നന്മകൾ നമുക്ക് വേണ്ടി നൽകുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെങ്കിൽ പ്രൈസ് ഗോഡ് യോശുവ തന്റെ ജനത്തെ ഓർപ്പിക്കുന്ന പോലെ അവൻ പതിനാലാമത്തെ വാക്യത്തിൽ ഓർപ്പിക്കുന്നു ആകയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ സേവിക്കുകയും യോശുവയ്ക്ക് പറയാനുള്ള വിഷയം അതാ സ്തോത്രം പ്രൈസ് ഗോഡ് അവരോട് പറയുന്നുണ്ട് അമീൻ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ഇത് അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു അമീൻ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും സേവിച്ചോ ആരെ വേണമെങ്കിലും സേവിച്ചോ ഒരു കാര്യം ഉറപ്പാണ് ജ്ഞാനിന്റെ കുടുംബമോ ഞങ്ങളെ ഹോമയെ സേവിക്കും യോശുവയുടെ കാര്യത്തിൽ യാതൊരു തർക്കവും അങ്ങനെ ഒരു മറ്റൊരു കോംപ്രമൈസ് ഡിസ്കഷൻ ആവശ്യമില്ല വളരെ വ്യക്തമായിട്ട് അവരെ ഓർപ്പിക്കുന്നു ജ്ഞാനിന്റെ കുടുംബമോ ഞങ്ങൾ പറയാനുള്ള വിഷയം തന്നെ ദൈവസഭയോട് ഞാൻ എടുത്തു പറയുന്ന വിഷയം ആകിയാൽ നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് അവനെ പരമാർത്ഥയോടെയും വിശ്വസ്തയും കൂടെ സേവിക്കും നിങ്ങളുടെ പിതാക്കന്മാർ നദിക്കരയും അക്കരയും മിസ്രയേലിലും വെച്ച് സേവിച്ച ദേവന്മാരെ ഉപേക്ഷിക്കുകയും അവർക്ക് പല ദേവന്മാരിനായിട്ട് അവർ യാത്ര അതിനേറ്റവും ഉപേക്ഷിച്ച് യഹോവയെ തന്നെ സേവിക്കുകയും ചെയ്യും പരമാർത്ഥയോടെ സേവിക്കുവാനുള്ള ആ ദൈവത്തെ വീണ്ടും ഓർപ്പിക്കുന്നു അമ്മ നിങ്ങൾ യഹോവയെ ഭയപ്പെടുക പരമാർത്ഥയോടെ ദൈവത്തെ സേവിക്കുക അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് പരമാർത്ഥതല്ലാത്ത വിശ്വസ്തരോടും കൂടെ അല്ലാത്ത ഒരു സേവയോടെ നടക്കുന്നുള്ള തർക്കമില്ല അതുകൊണ്ട് അത് ഓർപ്പിക്കുന്നു നിങ്ങൾ യഹോവയെ ഭയപ്പെട്ട് പരമാർത്ഥയോടെ വിശ്വസ്തയോടെ നിന്റെ ദൈവമായ യഹോവയെ സേവിക്കും പ്രൈസ് ഗോഡ് അവൻ നമ്മെ നടത്തുവാൻ നമ്മെ അവൻ കൊണ്ടെത്തിക്കുവാൻ അവൻ നമ്മളോട് വാഗ്ദാനം ചെയ്ത വാഗ്ദത്ത കരാന്തേശം കൊണ്ടെത്തിക്കുവാൻ എന്റെ കർത്താവ് വിശ്വസ്തനാണ് പ്രൈസ് ഗോഡ് എവിടെയൊക്കെ ഒരു തടസ്സം നേരിടുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി അവിടെയൊക്കെ ഇടപെടുന്നതാണ് കാണുവാൻ കഴിയുന്നത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു അവൻ യാക്കോബ് തന്നെ അവൻ ഏറെ ചരിത്രങ്ങൾ പറയുവാനുണ്ട് എന്നാൽ ലാബാന്റെ ഭവനത്തിൽ മടങ്ങിപ്പോകുന്ന സമയത്ത് ലാബാൻ യാക്കോബിനെ പിടിക്കുവാന്റെ കിടപ്പിൽ തുടർന്നപ്പോൾ നമുക്കറിയാത്ത വിഷയമാണ് ദൈവത്തിന്റെ ഒരു സാന്നിധ്യം അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവൻ ലാബാനോട് പറയുന്നുണ്ട് നീ അവന് യാതൊരു ദോഷവും ചെയ്യുവാൻ അനുവദിക്കാതെ വേണം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുത്തിയെങ്കിൽ ദൈവമക്കളെ ഓർക്കുക ദൈവത്തിന്റെ ദൈവത്തെ പരമാർത്ഥയോടെ സേവിക്കുന്ന ദൈവത്തിന്റെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ഇടപെടുവാൻ്റെ ദൈവം വിശ്വസനാണ് പ്രൈസ് ഗോഡ് പക്ഷെ കണ്ടീഷനേ ഉള്ളൂ നാം സേവിക്കുന്നത് പരമാർത്ഥയോടായിരിക്കണം നാം സേവിക്കുന്നത് വിശ്വസ്തയോടെ ആയിരിക്കണം പ്രൈസ് ഗോഡ് കർത്താവിന് സ്തോത്രം നാം സേവിക്കുന്നത് നമ്മുടെ കർത്താവിനെ യഹോവയെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം പ്രൈസ് ഗോഡ് കർത്താവിന് സ്തോത്രം അപ്പോഴവരോട് തന്നെ പറയുന്നുണ്ട് നിങ്ങൾ തീരുമാനിച്ചുകൊള്ളുക എങ്ങനെയാ വേണ്ടിയെന്നുള്ളത് ഞങ്ങളുടെ ദൈവമായ യഹോവ തന്നെയല്ലോ പ്രൈസ് ഗോഡ് അവർക്ക് ആ ഓപ്ഷൻ കൊടുക്കുന്നു തന്റെ ജനത്തിലുള്ള ഓപ്ഷൻ അവർ കൊടുത്തപ്പോൾ അവരത് അമീൻ അവർ പറയുന്നുണ്ട് ഞങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളഞ്ഞ് അമീൻ ജാതികളെയൊക്കെ മാറ്റിത്തന്ന് ആകയാൽ ഞങ്ങൾ യഹോവയെ സേവിക്കും അവനല്ലോ ഞങ്ങളുടെ ദൈവം പ്രൈസ് ഗോഡ് യോശുവ ജനത്തോട് പറഞ്ഞത് നിങ്ങൾക്ക് യഹോവയെ സേവിക്കുവാൻ കഴിയുന്നതല്ല നിസ്സാരപ്പെടുത്തുവാൻ തുടങ്ങിയില്ലേ പ്രൈസ് ഗോഡ് എന്നാല് അമീൻ വീണ്ടും ഓർപ്പിക്കുന്ന യോശുവ ജനത്തോട് പറയുന്നത് യഹോവയെ സേവിക്കുന്നതിന് നിങ്ങൾ അവനെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിന് നിങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറയുന്നു പ്രൈസ് ഗോഡ് അതെ ഞങ്ങൾ തന്നെ സാക്ഷികൾ എന്ന് പറഞ്ഞു കർത്താവിനെ പരമാർത്ഥയോടെ സേവിക്കുവാൻ ആ ജനം അമീൻ ദൈവത്തിന്റെ കരത്താൽ അവിടെ കൊണ്ടുവരപ്പെട്ട തന്റെ ജനം പ്രൈസ് ഗോഡ് നമുക്കറിയാം അവന്റെ വിഷയമാണ് സ്തോത്രം അമീൻ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങള് അവരെ കൊണ്ടുവന്ന വിധങ്ങളൊക്കെ ഓർത്തുകൊണ്ട് അമീൻ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വെക്കണം അമീൻ കർത്താവിനെ ഉയർത്തുവാൻ വെക്കണം അമീൻ യോശുവയോട് ചേർന്ന് അവരോട് പറഞ്ഞു പ്രൈസ് ഗോഡ് ഞങ്ങൾ അമീൻ യഹോവയെ അല്ലാതെ മറ്റേ ആരെ സേവിക്കുകയും നിന്നെ കേൾക്കുന്ന വാത്സല്യ പ്രിയപ്പെട്ടവരെ നമുക്ക് പല ഓപ്ഷൻസ് ലഭിക്കും പ്രൈസ് ഗോഡ് നാം ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നതല്ല സ്തോത്രം ഒരു സാക്ഷാത് ഇസ്രായേലാകുവാൻ
ആമേൻ ദൈവത്തെ പരമാർത്ഥത്തോടെ സേവിപ്പാൻ വിളിച്ചു വന്നിരിക്കപ്പെട്ട ദൈവത്തിന്റെ ജനങ്ങളെ സ്തോത്രം നാം പരമാർത്ഥം സൂക്ഷിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാനും ശക്തനാണ് സ്തോത്രം പ്രതികൂലങ്ങൾ എത്ര കടന്നു വന്നപ്പോൾ അവിടെ ഇറങ്ങി പ്രവർത്തിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് പ്രൈസ് ഗോഡ് ആമേൻ നമുക്ക് വേണ്ടി അതോറിറ്റീസിനോട് സംസാരിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും പ്രൈസ് ഗോഡ് നിയമങ്ങൾ ഒരു പക്ഷേ നമുക്ക് എതിരായിരിക്കാം നമ്മെ സഹായിക്കാൻ കഴിയാത്ത നിയമങ്ങൾ ഉള്ളപ്പോൾ തന്നെയും ആമേൻ നമുക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് പ്രൈസ് ഗോഡ് ഹി ക്യാൻ സ്പീക്ക് ടു ദി അതോറിറ്റീസ് നിയമങ്ങളെ മാറ്റി എഴുതുവാൻ വെക്കണം കർത്താവിന് കഴിയും സ്തോത്രം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം അവൻ അവരുടെ കരങ്ങളെ നമുക്ക് വേണ്ടി ചായ്പാൻ രാജാക്കന്മാരുടെ ഹൃദയം അവൻ നീർത്തോട് കണക്കെ ചായ്പാൻ പ്രൈസ് ഗോഡ് തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ചായ്പാൻ കഴിയുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത് അതുകൊണ്ട് പ്രൈസ് ഗോഡ് അവൻ നാം ആ ടെസ്റ്റിമണി സൂക്ഷിക്കുക പരമാർത്ഥം സൂക്ഷിക്കുക ദൈവത്തിന്റെ സ്തോത്രം ദൈവം അവൻ ഇടപെടലിന്റെ അടുത്ത് ഇടപെടുവാൻ കഴിയും ദൈവത്തിന് നമുക്ക് ഒരു വഴികൾ തുറക്കുവാൻ കഴിയും പ്രൈസ് ഗോഡ് കർത്താവിന് സ്തോത്രം ചിലതിനെ തടഞ്ഞു നിർത്തുവാൻ കഴിയും ചിലതിനെ തുറക്കുവാൻ കഴിയും പ്രൈസ് ഗോഡ് കോരസിന്റെ കരം പിടിച്ചതുപോലെ സ്തോത്രം നമ്മുടെ ഉള്ളിൽ വാതിൽ തുറക്കുവാൻ നമ്മുടെ കരം പിടിക്കുവാൻ കർത്താവ് വിശ്വസ്തനാണ് സ്തോത്രം പ്രൈസ് ഗോഡ് നീ സാക്ഷാൽ അവൻ വിശ്രയായിരുന്നെങ്കിൽ ആമേൻ നിന്നെ സൂക്ഷിപ്പാൻ സഹായിപ്പാൻ ഒക്കെ ദൈവം വിശ്വസ്തനാണ് ദൈവത്തിന്റെ സ്തോത്രം ഒരു വാക്യം കൂടെ വായിച്ച് കർത്താവിന്റെ ആവർത്തന പുസ്തകം 23-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട് സ്തോത്രം ഈ നിയമങ്ങളൊക്കെ ദൈവം ചെയ്ത തന്റെ നിയമങ്ങളൊക്കെ ഓർക്കുമ്പോൾ ആയിരം തലമുറ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഓർപ്പിച്ചു മനുഷ്യന്റെ നിയമങ്ങൾ പലപ്പോഴും നാം മാറ്റി എഴുതുമ്പോൾ സ്തോത്രം 23-ാമത്തെ അധ്യായത്തിൽ ആ വർത്തനം 23-ൽ ഇങ്ങനെ 21-ൽ ഇങ്ങനെ വാക്യം പറയുന്നത് 23-21 ആ വർത്തന പുസ്തകം നിന്റെ നിയമമായ യഹോവയ്ക്ക് നീ നേർച്ച നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസിപ്പിക്കരുത് നമ്മൾ നിയമങ്ങളൊക്കെ എടുക്കും നമ്മൾ തീരുമാനങ്ങളൊക്കെ എടുക്കും പ്രൈസ് ഗോഡ് എന്നാൽ നീ ദൈവസ്ഥലം തീരുമാനം എടുത്താൽ നിയമങ്ങൾ എടുത്താൽ പ്രൈസ് ഗോഡ് ആമേൻ അത് നിവർത്തിപ്പാൻ താമസിപ്പിക്കരുത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് തന്നെ നമ്മള് ആമേൻ ദൈവത്തിന്റെ വാഗ്ദത്തിൽ നമ്മളോടുള്ളതൊക്കെ ഉള്ളതായിരിക്കും ദൈവസ്ഥലം എടുക്കുന്ന ഏത് തീരുമാനങ്ങളും ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ചാൽ പ്രൈസ് ഗോഡ് ദൈവസഭയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ നാമത്തിന് കൊടുക്കാമെന്ന് തീരുമാനിച്ചാൽ സുവിശേഷം പറയാമെന്ന് തീരുമാനിച്ചാൽ പ്രൈസ് ഗോഡ് ഇടവിൽ നിന്ന് പ്രാർത്ഥിക്കാമെന്ന് തീരുമാനിച്ചാൽ പ്രൈസ് ഗോഡ് ദൈവമക്കളെ ദൈവസ്ഥലം നേർന്നത് നിവർത്തിപ്പാൻ താമസിക്കരുത് പ്രൈസ് ഗോഡ് ഹല്ലേലൂയ ദൈവം ആയിരം തലമുറകളോളം തന്റെ ദൈവത്തെ നമുക്ക് വേണ്ടി ഓർക്കുന്ന ദൈവമാണ് പ്രൈസ് ഗോഡ് അതുകൊണ്ട് നാം അത് തിരിച്ചും ആമേൻ ചെയ്യുവാനും ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ദൈവം നമ്മയോട് സ്തോത്രം ഭാഗത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാവുന്ന വിഷയമാണല്ലോ അനന്യാസ്യാസ്യയുടെ വിഷയം നമുക്കറിയാവുന്ന വിഷയമാണ് സ്തോത്രം എല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ കാലത്തിൽ കൊണ്ടുവെക്കുവാൻ തീരുമാനമെടുത്ത് പ്രൈസ് ഗോഡ് പത്രോസിന്റെ കാലത്തിൽ കൊണ്ടുവച്ചപ്പോൾ അമേൻ അന്യാസിനോട് ചോദിക്കുന്നുണ്ട് നീ എത്രയ്ക്കാ വിറ്റതെന്ന് പ്രൈസ് ഗോഡ് ഇത്രയ്ക്കാ വിറ്റതെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ നമുക്ക് കാണുവാൻ ചെയ്യുന്നുണ്ട് അവന്റെ അനന്യാസ് അവിടെ വെച്ച് തന്നെ ജീവനെ നഷ്ടപ്പെടുത്തുന്ന വീണ്ടും തന്റെ ഭാര്യ സഫീനയുടെ കടന്നു വരുന്നുണ്ടല്ലോ അവളോട് ചോദിക്കുന്നുണ്ടല്ലോ നീ ഇത്രയ്ക്ക് തന്നെയാണോ വിട്ടത് ഇത്രയ്ക്ക് തന്നെയാണോ വിട്ടത് പ്രൈസ് ഗോഡ് അവരുടെയും ജീവൻ അവിടെ വെച്ച് തന്നെ പോയി അവൻ പുതിയ നിയമത്തിൽ സംഭവിച്ച ഒരു വിഷയം ദൈവമക്കത് ചിന്തിപ്പാണ്ടൊക്കെ ഓർപ്പിക്കുന്നത് പ്രൈസ് ഗോഡ് ആ കുടുംബം ആ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത് കൃപായുഗത്തിൽ സംഭവിച്ചതാണ് അവിടെ ഓർപ്പിക്കുന്നത് നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് വ്യാജൻ ചെയ്യുവാൻ നിങ്ങൾ എന്തിനാ ഒത്തതെന്ന് ആലോചിച്ച പ്രൈസ് ഗോഡ് ഇത് വിൽക്കുന്ന മുമ്പ് നിങ്ങളതല്ലായിരുന്നോ പ്രൈസ് ഗോഡ് ഇത് വിറ്റതിന് ശേഷം നിങ്ങളതല്ലായിരുന്നോ ദൈവത്തിന് സ്തോത്രം പ്രൈസ് ഗോഡ് പിന്നെ എന്തിനാ നമ്മുടേതായ ബുദ്ധി ഇതിനകത്ത് കൊണ്ടുവരുന്നത് ആമേൻ നമ്മളുടേതായ ചിന്തകൾ എന്തിനാ ഇതിനകത്ത് കൊണ്ടുവരുന്നത് കർത്താവിന് സ്തോത്രിക്കുന്നു പ്രൈസ് ഗോഡ് ദൈവസ്ഥലം നാം എടുക്കുന്ന തീരുമാനങ്ങൾ അപ്രകാരം തന്നെ ആയിരിക്കട്ടെ സ്തോത്രം എന്നാൽ ദൈവസ്ഥലം തീരുമാനങ്ങൾ എടുത്ത ദൈവസ്ഥലം നേർന്നാൽ അത് നിവർത്തിപ്പാൻ താമസിക്കരുത് പ്രൈസ് ഗോഡ് കർത്താവ് സ്തോത്രിക്കുന്നു ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്രയാണെങ്കിലും അത് ഉവ എന്ന് പറഞ്ഞ് നമുക്ക് നൽകുവാൻ കർത്താവ് വിശ്വസ്തനായിരിക്കാം ആയിരം തലമുറയോളം ദൈവം നമ്മെ പോറ്റുവാൻ അവൻ നിയമങ്ങൾ പ്രമാണിപ്പാൻ ശക്തനായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്തു അബ്രഹാമിനോട് നൽകിയ വാഗ്ദത്തം പ്രൈസ് ഗോഡ് അവനോട് തലമുറയെ കുറിച്ചുള്ള വാഗ്ദത്തം ദേശത്തെ കുറിച്ചുള്ള വാഗ്ദത്തം പ്രൈസ് ഗോഡ് എന്ന് വേണ്ട അവൻ നൽകിയ എല്ലാ വാഗ്ദത്തങ്ങളും ആയിരം തലമുറകളോളം ഓർക്കുന്ന കഥയോ നമുക്ക് വേണ്ടിയും അത് നൽകുവാൻ വിശ്വസ്തനായിരിക്കാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം യോശുവോട് ചേർന്ന് പറയാം ഞാൻ എന്റെ കുടുംബവും ഞങ്ങളെ ഹോവയെ സേവിക്കും അത് പരമാർത്ഥയോടെ സേവിക്കും
വിശ്വസ്തയോടെ സേവിക്കും, ഭയഭക്തിയോടെ സേവിക്കും. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് അപ്രകാരം തന്നെ ചെയ്യുവാനുള്ള ഉള്ള കമ്മിറ്റ്മെന്റോട് കൂടി. പ്രൈസ് ഗോഡ്. ദൈവത്തിൽ എടുത്ത തീരുമാനങ്ങൾ അപ്രകാരം തന്നെ നിവർത്തിപ്പാണ്ടക്കണം. ദൈവത്തിലേക്ക് ഏൽപ്പിക്കാം പരിശുദ്ധാത്മാവിനോട്. വ്യാജം ചെയ്യരുത്. പ്രൈസ് ഗോഡ്. നമുക്ക് മനുഷ്യരെ കൽപ്പിക്കാം, പ്രൈസ് ദൈവത്തെ കൽപ്പിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് നമ്മെ വീക്ഷിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ഗോഡ്. നമ്മുടെ പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും ബോധ്യപ്പെടുന്ന പരിശുദ്ധാത്മാവ് നമ്മളുടെ കൂടെ എപ്പോഴും ഉള്ളതിനാൽ പ്രൈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനോട് വ്യാജം കഴിപ്പാൻ കഴിയത്തില്ല. ദൈവത്തോട് നിലവിളിക്കുക, ഏറ്റുപറയുക. കർത്താവ് നമ്മെ സഹായിപ്പാൻ ശക്തൻ. അവന്റെ വാഗ്ദാനങ്ങൾക്കായി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. താങ്ക് യു.